എല്ലാവരെയും ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കോൺ അഥവാ വൃത്തസ്തൂപിക കുറിച്ചാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ വൃത്തസ്തൂപിക നിർമ്മിച്ചുകൊണ്ട് അതിൻ്റെ സ്ലാൻറ് ഹൈറ്റ്, ബേസ് റേഡിയസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി. അത് ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം നിർമ്മിച്ച വൃത്തസ്തൂപിക അല്ലെങ്കിൽ കോൺ. ഇത് വലിയൊരു വൃത്തത്തിൻ്റെ ഒരു ഭാഗം, അതായത് സെക്ടർ, ഒരു വൃത്താംശം മടക്കിയാണ് നമ്മൾ ഈ വക്രതലം അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് എന്നാണ് ഞാൻ ഈ പിടിച്ചിരിക്കുന്ന വശത്തിന് പറയുന്നത്, അത് നിർമ്മിച്ചത്. പിന്നെ ഇതിന് അനുയോജ്യമായ ഒരു ചെറിയ വൃത്തം താഴെയും, അതാണ് പാദവും വൃത്തമാണ്. ഈ വൃത്തത്തിൻ്റെ ഭാഗത്തിനല്ലേ നമ്മൾ സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 10 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു വലിയ വൃത്തത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇത് വളച്ച് എങ്ങനെയാണ് നമ്മൾ വൃത്തസ്തൂപിക കർവ്ഡ് സർഫസ് ഉണ്ടാക്കുന്നത്, കർവ്ഡ് അല്ല വക്രതലം ഇങ്ങനെ വരും. അപ്പോൾ പിന്നെ ഈ നീളമല്ലേ ഇതിൻ്റെ സ്ലാൻ ഹൈറ്റ് അഥവാ ചരിവുയരം അല്ലേ. ഈ ചരിവുയരം എന്ന് പറയുന്നത് ഈ സെക്ടറിൻ്റെ എന്താണ്, ഈ സെക്ടറിൻ്റെ റേഡിയസ് അല്ലേ. നിങ്ങൾ നോക്കിക്കേ, ഈ സെക്ടറിൻ്റെ റേഡിയസ് ഞാനിങ്ങനെ മാർക്ക് ചെയ്യുകയാണ് അല്ലേ. റേഡിയസ് അല്ലേ, ഇതാണ് സെൻറ്റർ, ഇതാണ് സെൻട്രൽ ആംഗിൾ, കേന്ദ്രകോൺ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതാണ് റേഡിയസ്. ആ റേഡിയസ് എന്തായി മാറുന്നു എന്ന് നോക്കിക്കേ. ആ കോണിൻ്റെ അല്ലെങ്കിൽ വൃത്തസ്തൂപികയുടെ ചരിവുയരമായി മാറുന്നു. വക്രതലം മാത്രം മതിയോ, താഴെ ഒരു വൃത്തം വേണ്ടേ? ആ അതിനാണ് ആ സർക്കിളിൻ്റെ ഈ താഴെയുള്ള സർക്കിളിൻ്റെ റേഡിയസിനാണ് ബേസ് റേഡിയസ് അല്ലെങ്കിൽ പാദത്തിൻ്റെ ആരം എന്ന് പറയുന്നത്. ഇന്ന് പേജ് 198 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ആർ ദ റേഡിയസ് ഓഫ് ദി ബേസ് ആൻഡ് സ്ലാൻ ഹൈറ്റ് ഓഫ് എ കോൺ മെയ്ഡ് ബൈ റോളിംഗ് അപ്പ് എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി കട്ട് ഔട്ട് ഫ്രം എ സർക്കിൾ ഓഫ് റേഡിയസ് 10 സെൻറ്റിമീറ്റേഴ്സ്. ഈ ക്വസ്റ്റ്യൻ്റെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ആരം 10 സെൻറ്റിമീറ്ററും കേന്ദ്രകോൺ 60 ഡിഗ്രിയുമായ വൃത്താംശം വളച്ചുണ്ടാക്കുന്ന വൃത്തസ്തൂപികയുടെ പാദത്തിൻ്റെ ആരവും ചരിവുയരവും എത്രയാണ്? ഈ ചോദ്യത്തിൽ പറയുന്നത് റേഡിയസ് 10 സെൻറ്റിമീറ്ററും കേന്ദ്രകോൺ 60 ഡിഗ്രിയുമായ വൃത്താംശം, അതായത് സെക്ടർ വളച്ചുണ്ടാക്കുന്ന വൃത്തസ്തൂപികയുടെ പാദത്തിൻ്റെ ആരവും ചരിവുയരവും കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇതൊരു വലിയ സെക്ടറാണ്. അതിനകത്ത് നിന്ന് കേന്ദ്രകോൺ എന്ന് വെച്ചാൽ കേന്ദ്രവുമായിട്ടുണ്ടാക്കുന്ന കോൺ, ഇത് 60 ഡിഗ്രിയാണ്. ഈ വൃത്തത്തിൻ്റെ ആരം എന്ന് വെച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലൊരു ബിന്ദുവിലേക്കുള്ള അല്ലേ എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, 10 സെൻറ്റിമീറ്റർ. അങ്ങനെയുള്ളൊരു സെക്ടറ് ഞാൻ കട്ട് ചെയ്തു. ഇത് വളച്ച് ഒരു വൃത്ത സ്തൂപിക ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ. ഇതിൽ ആദ്യം ചോദിച്ചിരിക്കുന്ന എന്താണ്, ഈ വൃത്തസ്തൂപികയുടെ ചരിവുയരം എത്രയാണ്, ഈ പിന്നെ ഈ സെക്ടറിൻ്റെ റേഡിയസ് 10 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചരിവുയരം, ചരിവുയരം എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് അല്ലേ, ചരിവുയരം എത്രയാണ്, 10 സെൻറ്റിമീറ്റർ. എത്ര സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സെക്ടറാണ് വളച്ച് വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നത്, 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടുത്തെ സ്ലാൻ ഹൈറ്റും എത്ര തന്നെയാണ്, 10. സ്ലാൻ ഹൈറ്റ് എത്രയാണ് ചോദിച്ചിട്ടില്ലേ. അപ്പോൾ നമുക്ക് സ്ലാൻ ഹൈറ്റിന് നമുക്ക് എന്ത് പറയാം, മലയാളത്തിൽ ചരിവുയരം അഥവാ പാർശ്വോന്നതി എന്നും പറയും. ചരിവുയരം എത്രയാണെന്ന് പറയാം, 10. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 60 ഡിഗ്രി കേന്ദ്രകോണും 10 സെൻറ്റിമീറ്റർ ആരവുമുള്ള വൃത്താംശം അഥവാ സെക്ടർ വളച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കുന്നു, കോൺ അഥവാ വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നു. അപ്പോൾ ആ വൃത്തസ്തൂപിക ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ പാദമായിട്ടൊരു വൃത്തം വേണമല്ലോ, ആ വൃത്തത്തിൻ്റെ ആരം എത്രയാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബേസ് റേഡിയസും സ്ലാൻ ഹൈറ്റും കേന്ദ്രകോണും എല്ലാം ബന്ധപ്പെട്ടൊരു ഫോർമുല പഠിച്ചല്ലോ, എന്തായിരുന്നു, R=X/360×L. അത് നോട്ട് ചെയ്ത് വെക്കണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. R=360×L
എക്സ് ബൈ 360 ഇൻറ്റു എൽ. എൽ എന്ന് പറഞ്ഞാൽ സ്ലാൻഡ് ഹൈറ്റ്, എക്സ് എന്ന് പറഞ്ഞാൽ ആ കേന്ദ്രകോൺ. അതെല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് വരും? ആർ സമം എത്രയാണ് കേന്ദ്രകോൺ എന്ന് നമുക്ക് തന്നത്? എക്സ് സമം, എക്സ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആംഗിളാണ്, 60 ഡിഗ്രി. അപ്പോൾ 60 ബൈ 360 ഇൻറ്റു എൽ എത്രയാണ്? ചെരിവ് വരും 10. ഇവിടെ ഓരോ പൂജ്യം വെട്ടിപ്പോയില്ലേ? ആറിൽ ആറ് ഒരു പ്രാവശ്യം, 36 ആറ് പ്രാവശ്യം. അപ്പോൾ ആർ സമം 10 ബൈ 6. 10 ബൈ 6 വീണ്ടും നമുക്ക് 2 കൊണ്ട് ചെറുതാക്കാമല്ലോ. 10 ൽ 2 5 പ്രാവശ്യം, 6 ൽ 2 3 പ്രാവശ്യം. 5 ബൈ 3 എന്ന് എഴുതാം, അല്ലെങ്കിൽ 5 3 കൊണ്ട് ഹരിച്ചു എഴുതാം. 1 3 3 3 2 5. ഇനി ഇറക്കിയിടാൻ സംഖ്യയുണ്ടോ? ഇല്ല. അപ്പം പോയിൻ്റ് ഇട്ടിട്ട് 0. 6 3 18 ബാക്കി 2 വീണ്ടും 0 6. 1.666 തുടർന്ന് പോകും. 1.66 ആണ് റേഡിയസ് കിട്ടുന്നത്. ഇങ്ങനെയുള്ള കണക്കിലൊക്കെ നിങ്ങൾ ഇത് ഓർത്തിരുന്നാൽ മതി. ഇപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കണക്കിലൊക്കെ റേഡിയസ്, റേഡിയസ് ബേസ് റേഡിയസ് ആണ് R. ബേസ് റേഡിയസ് സമം, ബേസ് റേഡിയസ് പാദത്തിൻ്റെ ആരം, R സമം എക്സ് ബൈ 360 ഇൻറ്റു എൽ എന്ന ഫോർമുല ഓർത്തിരുന്നാൽ ഇന്ന് ചെയ്യാൻ പോകുന്ന കണക്കൊക്കെ നമുക്ക് ചെയ്യാം. എക്സ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആംഗിൾ, എൽ എന്ന് പറഞ്ഞാൽ സ്ലാൻഡ് ഹൈറ്റ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടർ ടു ബി യൂസ്ഡ് ടു മേക്ക് എ കോൺ ഓഫ് ബേസ് റേഡിയസ് 10 സെൻറ്റിമീറ്റർ ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് 25 സെൻറ്റിമീറ്റർ. പാദത്തിൻ്റെ ആരം 10 സെൻറ്റിമീറ്ററും ചരിവുയരം 25 സെൻറ്റിമീറ്ററുമായ വൃത്തസ്തൂപിക നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വൃത്താംശത്തിൻ്റെ കേന്ദ്രകോൺ എത്രയാണ്? ഇപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള കണക്ക് ചെയ്യാൻ R ഈക്വൽ ടു എക്സ് ബൈ 360 ഇൻറ്റു എൽ എന്നുള്ള കാര്യം ഓർത്താൽ മതി. ഇവിടെ R എന്താണ്? ബേസ് റേഡിയസ് അഥവാ പാദത്തിൻ്റെ ആരം, എക്സ് സെൻട്രൽ ആംഗിൾ, എൽ ചരിവുയരം, അല്ലേ? ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന അളവുകൾ എന്തൊക്കെയാണ്? പാദത്തിൻ്റെ ആരം R സമം, അല്ലേ? പാദത്തിൻ്റെ ആരമാണ് R ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നത്, 10. ചരിവുയരം സ്ലാൻഡ് ഹൈറ്റ്, എൽ സമം 25. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കേന്ദ്രകോൺ എക്സ് സമം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ വിലകൾ കൊടുക്കുക. R സമം 10, 10 സമം എക്സ്, നമുക്ക് അറിഞ്ഞുകൂടാ, അതാണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ബൈ 360 ഇൻറ്റു എൽ എത്രയാണ്? 25. എക്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ബാക്കിയൊക്കെ സമത്തിൻ്റെ ഇപ്പുറം കൊണ്ടുവരിക. 10 ബൈ 360 സമത്തിന് ഇപ്പുറം വരുമ്പോൾ ഇൻറ്റു 360, ഈ 25 ഇൻറ്റു 25 ഇവിടെ എത്തുമ്പോൾ സമത്തിന് ഇപ്പുറം വരുമ്പം ബൈ 25. ഇതാണ് എക്സ് സമം വരുന്നത്. ഇനി വെട്ടാൻ പറ്റുന്നതൊക്കെ വെട്ടുക. 10 ന് 5 കൊണ്ട് 2, 25 ന് 5 കൊണ്ട് 5, വീണ്ടും 5 വെച്ച് 360 വെട്ടിക്കൂടെ, 7 5 35, 1 ബാക്കി, 10 ൽ 5 2 പ്രാവശ്യം. അപ്പോൾ 2 ഇൻറ്റു 72 ആയിരിക്കും എക്സ്. 72 ന് 2 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 2 2 4 2 7 14. അപ്പോൾ കേന്ദ്രകോൺ എക്സ് സമയം എത്രയാണ്? 144 ഡിഗ്രി. ഇനി അതിൽ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ബേസ് റേഡിയസ് ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് ഓഫ് എ കോൺ മെയ്ഡ് ബൈ റോളിംഗ് അപ്പ് എ സെമി സർക്കിൾ? ഒരു അർദ്ധവൃത്തം വളച്ചുണ്ടാക്കുന്ന വൃത്തസ്തൂപികയുടെ ആരവും ചരിവുയരവും തമ്മിലുള്ള അംശബന്ധം എന്താണ്? അർദ്ധവൃത്തം, ഇതൊരു അർദ്ധവൃത്താണ്. അർദ്ധവൃത്തം വളച്ചുണ്ടാക്കുന്ന വൃത്തസ്തൂപിക എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? ഈ അർദ്ധവൃത്തം എങ്ങനെയാണ് വളച്ച് വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നത്? ഇങ്ങനെയല്ലേ, അല്ലേ? ആ, അപ്പോൾ അർദ്ധവൃത്തം വളച്ചുണ്ടാക്കുന്ന വൃത്തസ്തൂപികയുടെ കേന്ദ്രകോൺ എത്രയായിരിക്കും? ഒരു അർദ്ധവൃത്തത്തിൻ്റെ കേന്ദ്രകോൺ എന്ന് പറഞ്ഞാൽ ഇതല്ലേ, എത്രയായിരിക്കും? 180 ഡിഗ്രി. അപ്പോൾ നമ്മുടെ ആ ഫോർമുല എന്തായിരുന്നു? പിന്നെ ബേസ് റേഡിയസും സ്ലാൻഡ് ഹൈറ്റും ഒക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള എക്സ് ബൈ 360 ഇൻറ്റു എൽ.
ഇത് അർദ്ധവൃത്തമാണ് വളച്ചുണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെ x സമയം എത്രയായിരിക്കും അർദ്ധവൃത്തത്തിന്റെ കേന്ദ്രകോണം എത്രയാണ് 180 അപ്പോൾ r സമയം എന്ത് വരും x നെ ഏത് കൊടുക്കുക 180 ഇതൊരു അർദ്ധവൃത്തമാണ് അപ്പോൾ ഇതിന്റെ സെൻട്രലിൽ ഈ ആംഗിൾ 180 ഡിഗ്രി അല്ലേ നമുക്കറിയാമല്ലോ by 360 into l അപ്പോൾ ഓരോ പൂജ്യം വെട്ടി പോയി 18 18 ഒരു പ്രാവശ്യം 18 2 അല്ലേ 36 അപ്പോൾ നമുക്ക് എന്ത് കിട്ടി r സമം 1/2 into l നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് ബേസ് റേഡിയസും സ്ലാൻറ് ഹൈറ്റും തമ്മിലുള്ള റേഷ്യോയാണ് വേണ്ടത് അപ്പോൾ ഈ ഗുണിക്കണം l എന്നുള്ളത് സമത്തിന് ഇപ്പുറം എടുക്കുമ്പോൾ എന്ത് വരും r ഹരിക്കണം l ആകത്തില്ലേ r by l സമം 1/2 ശ്രദ്ധിക്കണേ അത് ചിലപ്പം സംശയം തോന്നാം ഈ 1/2 ഇൻറ്റു എല്ലാണ് ആർ സമം 1/2 ഇൻറ്റു എല്ലാണ് അപ്പം ഗുണിക്കണം എൽ സമത്തിന് ഇപ്പുറം വരുമ്പോൾ എന്തായി ഹരിക്കണം എൽ 1/2 ഇവിടെയായി അപ്പോൾ ഇത് ഇനി അംശബന്ധമായിട്ട് എഴുതാം ആർ ബൈ എൽ എന്ന് പറഞ്ഞാൽ എന്താണ് r/2 നമുക്ക് ബേസ് റേഡിയസും സ്ലാൻറ് ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ ആണ് വേണ്ടത് 1:2 ആൻസർ കിട്ടിയില്ലേ ഇവിടെ നമ്മൾ r ഈക്വൽ ടു x ബൈ 360 ഇൻറ്റു എൽ എന്നുള്ള ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത് പിന്നെ അർദ്ധവൃത്തമാകുമ്പോൾ അവിടെ അല്ലേ ഇങ്ങനെയുള്ള ഒരു ഇതാണ് വളച്ച് നമ്മൾ എന്തുണ്ടാക്കുന്നത് കോണ് അല്ലെങ്കിൽ വൃത്തസ്തൂപിക അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ് 180 ഡിഗ്രിയാണ് അർദ്ധവൃത്തമല്ലേ ഒരു വൃത്തത്തിൻ്റെ മുഴുവൻ 360 അല്ലേ അപ്പോൾ 180/360 ഇൻറ്റു എൽ ഇവിടെ നമുക്ക് r/2 ആണ് വേണ്ടത് അതുകൊണ്ടാണ് ഇൻറ്റു എല്ലിനെ ഇപ്പുറത്തെടുത്തത് അപ്പോൾ r/l ഈക്വൽ ടു 1/2 അപ്പോൾ r/l ഈക്വൽ ടു 1:2